വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ശ്രീധരമായിട്ട് പുസ്തകങ്ങൾ ഞാൻ എല്ലാ പുസ്തകങ്ങളും കാണിക്കുന്നില്ല, ഒരുപാട് കേരള ചരിത്രത്തിന്റെ ശ്രീധരമായിട്ട് പുസ്തകമുണ്ട്, അതുപോലെ ഇന്ത്യ ചരിത്രത്തിന്റെ പുസ്തകങ്ങളുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ഒരു ഓഫ്ലൈനാണ്. പക്ഷേ അതിന് സാധിക്കാത്ത ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്, അവർക്ക് ഇതൊരു ആശ്രയമാണ് യൂട്യൂബ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ നിങ്ങള്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ എത്തിയത്. നിങ്ങൾക്കറിയാം, നമ്മുടെ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും LDC പരീക്ഷ 2024 നടക്കാൻ പോവുകയാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു പരീക്ഷയെ നോക്കിക്കാണണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് കുടുംബം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്കറിയാം, പാവപ്പെട്ടവന്റെ IAS എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷയാണ് LDC പരീക്ഷ. ഡിഗ്രി ലെവൽ, പ്ലസ് ടു ലെവൽ, ടെൻത്ത് ലെവൽ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ നമ്മളിപ്പോൾ പരീക്ഷകളെ നേരിടുകയാണ്. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. ഇതിന്റെ സാധ്യതകൾ, അതിന്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അത്തരത്തിലുള്ള ഒരു പരീക്ഷ കേരളത്തിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുകയാണ്. അപ്പൊ 10-ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള നാളുകൾ ഏത് രൂപത്തിൽ ഈ പരീക്ഷ നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കൂട്ടുകാർക്കറിയാം, LDCയുടെ സിലബസ്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ടെൻത്ത് ലെവൽ പ്രാഥമിക പരീക്ഷ ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും. ഇനി PSC പ്രിലിംസ് ഒഴിവാക്കുകയാണ്, നേരിട്ടൊരൊറ്റ പരീക്ഷയാണെങ്കിൽ അങ്ങനെ. എന്തായാലും നമുക്ക് ഒരു വർഷത്തിനടുത്ത് സമയമുണ്ടെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുക. ഒരു വർഷം എന്ന് പറയുന്നത് 2024 പകുതിയോടൊക്കെ ആകുമ്പോൾ അത്ര നമുക്ക് ലഭിക്കില്ല. എന്തായാലും നിങ്ങളിപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക, ഒരു പുതിയ ആളാണെങ്കിൽ. ഇനി കുറച്ച് കാലങ്ങളായി PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ഭൂരിഭാഗം ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നവർ അത്തരത്തിലുള്ളവരായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുന്നു, എന്നാൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കാത്തവർ, അവരോടെല്ലാം കൂടിയായിട്ട് പറയുകയാണ്, നമ്മുടെ സിലബസ് നമുക്കറിയാം, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു നിലവാരമുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മാസങ്ങൾ എന്ന് പറയാം, ആ മാസങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചിട്ട് മാത്രം ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ കാണരുത്. ഓക്കെ, നോക്കൂ, LGS പരീക്ഷ 2024 ഒരു പക്ഷേ വരും. അതുപോലെ LPUP പരീക്ഷ നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ. ഇപ്പൊ ഫയർമാൻ വിളിച്ചു, അതുപോലെ യൂണിഫോം തസ്തികകളിലേക്ക് മറ്റ് പ്ലസ് ടു ലെവൽ പരീക്ഷകൾ നടക്കുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒരുപാട് പരീക്ഷകളാണ്. അപ്പൊ ഇതൊക്കെ നടന്നോട്ടെ, ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പ്രഥമ പരിഗണന LDCക്ക് ആയിരിക്കണം. ഓരോ ജില്ലകളിൽ അത്രയേറെ നിയമനങ്ങളാണ്, ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. അതുകൊണ്ട് നോക്കൂ കൂട്ടുകാരെ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ LDC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. വിശദമായുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. അതിനുമുമ്പ് ഈ കാര്യം ഒന്ന് പറയാം, അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ഒരു 7 വർഷത്തിന് മുകളിലായിട്ട് PSC പല സ്ഥാപനങ്ങളിലും, ആദ്യം ജില്ലയിലായിരുന്നു, പിന്നീട് പല ജില്ലകളിലേക്കും പോവുകയും അങ്ങനെയൊക്കെ പല നല്ല സുഹൃത്തുക്കളും നല്ല അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ PSC മേഖലയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് കൊറോണ വന്ന സമയത്ത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ആരംഭിച്ച സമയത്ത് അന്നത്തെ LGS പരീക്ഷയ്ക്ക് വേണ്ടി, കാരണം GK കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം LGS ആയതുകൊണ്ട് അതിന് ക്ലാസ്സുകൾ ചെയ്തു. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ആ ക്ലാസ്സുകൾ നിരന്തരം കാണുകയും അവർ പരീക്ഷ എഴുതുകയും പിന്നീട് വെറും വാക്കല്ല, കാരണം അവർക്ക് എവിടെയോ കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇത്തരത്തിൽ വിശദീകരിച്ച് എഴുതേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ മനസ്സിൽ തട്ടിയ അഭിപ്രായങ്ങൾ 100-400-ലധികം ആളുകൾ പരീക്ഷയ്ക്ക് ശേഷം എഴുതിയപ്പം ആ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കാൻ തുടങ്ങിയത്. ഈ ഒരു ദിവസം, ഞാൻ ഈ ക്ലാസ് ചെയ്യുന്ന ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് അധ്യാപക ദിനമാണ്. നമ്മൾ എല്ലാവരെയും ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാരോടുള്ള സ്നേഹം അല്ലേ നമുക്ക് അറിയാം. അപ്പൊ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഈ ഒരു അധ്യാപനം ഒരിക്കലും ഈ മേഖലയിൽ നിന്ന് എത്തിപ്പെട്ടില്ല എന്ന് ചിന്തിച്ച് ഞാൻ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ PSCയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആസ്വദിച്ച്, അല്ലെങ്കിൽ അത്രയേറെ ഇഷ്ടപ്പെട്ട് ഇപ്പം ഈ ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. അത്രയേറെ നിങ്ങൾ നൽകിയ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, പക്ഷെ എന്നാലും ബഹുഭൂരിപക്ഷം 99% എന്ന് പറയാം നിങ്ങൾ നൽകിയ പോസിറ്റീവ് എനർജി അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനല് LDCക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ LPUP ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും, LGSന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. 3 പ്ലേലിസ്റ്റുകളാണ് ഉണ്ടാവുക. ഓക്കെ, കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാവുക, ആ ഒരു യൂട്യൂബ് ചാനൽ ലിങ്ക് നമ്മൾ ആരംഭിച്ചു 1 ആഴ്ച മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനല് 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു, ചാനൽ ഒന്ന് ഓണായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ ഉണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനല് മിഷൻ LDC 2024 എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലിന്റെ, അതിന്റെ ലിങ്കും കമന്റിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, ഞാൻ ചാനല് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനല്
ഒന്ന് സന്ദർശിക്കുക, ഒരു ക്ലാസ് ചെയ്തിരുന്ന ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒട്ടനവധി വ്യത്യസ്തമായ ഡീപ്പ് ലെവൽ ക്ലാസ്സുകൾ അവിടെ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ ബട്ടൺ, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ടെലഗ്രാം ഫോളോ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഒരു ചെയ്ത ക്ലാസ് ഇതാ, ഇതാണത്, വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ക്ലാസ്. മറ്റൊരു ക്ലാസ്സും ഒരു എസ് സി ആർ ടി ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അവിടെ ഈ ഒരു ബാച്ച് നമ്മൾ ഔദ്യോഗികമായിട്ട് ഫ്രീ ബാച്ച് ആണ്. ആദ്യം പറയാണ്, ഇത് ഇപ്പം ഫ്രീ ആണ്, കുറച്ച് കഴിഞ്ഞ് പെയ്ഡാക്കും അങ്ങനെയൊന്നുമില്ല. കാരണം യൂട്യൂബിലൂടെ നിങ്ങൾ നൽകിയ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു കസേരയിൽ നിങ്ങൾക്ക് ഇതിലൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്തോട് പറയാണ്, എന്താ പറയാ, ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് പറയാണ്, നമ്മൾ LDC പരീക്ഷ വരെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് അധ്യാപകർ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് അവരുടെ ക്ലാസ്സുകളൊക്കെ നൽകാൻ, കാരണം അവർക്കൊന്നും പേയ്മെന്റ് കൊടുത്തിട്ട് ക്ലാസ് എടുക്കല് എന്നെ കൊണ്ട് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അത്തരത്തിൽ അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകും. ഫ്രീ കോഴ്സ് October 15 ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകൾ October 15 സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾ ഇന്ന് മുതൽ അവിടെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് അവിടെ വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ ക്ലാസ്സുകൾ കാണാം, കൂടാതെ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ തരും. 20 പ്ലേലിസ്റ്റുകളാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം ഒരുപാട് കമന്റിന്റെ ഭാഗമായിട്ടാണ്. തിരഞ്ഞ് കണ്ടുപിടിക്കണം, ഇതെല്ലാം എങ്ങനെ പഠിക്കണം, നിങ്ങളൊരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സവിശേഷത എന്താണോ അതൊക്കെ ഇവിടെ കിട്ടുകയാണ്. SERT 5 എന്ന് പറഞ്ഞൊരു ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ 5, 6, 7 ഇവിടെ ബേസിക് സയൻസും സോഷ്യൽ സയൻസും മിക്സ് ചെയ്തിട്ടാണ് SERT ഉണ്ടാവുക. അങ്ങനെ നമുക്ക് 10 +1 +2 വരെ, +1 +2 വരെയുള്ള 8 പ്ലേലിസ്റ്റുകൾ അവിടെ ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പ്രിലിംസിന്റെ സിലബസിനനുസരിച്ച് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ നമ്മൾ പ്ലേലിസ്റ്റ് ആക്കും. അവിടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൃത്യമായിട്ട് ക്ലാസ്സുകൾ നൽകും. അപ്പൊ ഇംഗ്ലീഷിന്റെ ഒക്കെ സാർമാരോട് സംസാരിച്ചിട്ട് അവരുടെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. മലയാളത്തിന്റെ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും, ഗ്രാമർ ഭാഗങ്ങൾ. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കേണ്ടത് PYQ ക്ലാസ്സുകൾ കൃത്യമായിട്ട്, PYQ ഡീപ്പായിട്ട് അതിന്റെ അനുബന്ധ വസ്തുക്കൾ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിട്ട് നൽകും. കറണ്ട് അഫേഴ്സ് നമ്മൾ വീക്കിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ കിട്ടും. നോട്ടുകൾ, ഓരോ ക്ലാസിന്റെ നോട്ടും ആ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, എന്ന് വെച്ചാൽ ക്ലാസ് കണ്ട ഉടനെ ഒന്നും PDF കിട്ടില്ല, അതിന് മുന്നോടിയായിട്ട് അടുത്ത ക്ലാസ്സിന് മുമ്പായി നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ എന്ത് ചെയ്യും, എല്ലാ ക്ലാസ്സിന്റെയും ഡീറ്റെയിൽ PDF അവിടെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നൽകും. മോക്ക് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഞായറാഴ്ച എന്തെങ്കിലും ആ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ഫ്രീ കോഴ്സായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ഇതൊരു വ്യക്തി ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് നൽകാം. ഒരുപാട് അധ്യാപകർ അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കും പേയ്മെന്റ് ഒക്കെ ആക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് LDC വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ഒരു കാര്യം ഞാൻ പറയാം, പൂർണ്ണ ഉത്തരവാദിത്തോടെ നമുക്ക് LDC എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് 2024 ഒരു ജോലി ഉറപ്പിക്കാൻ ഏകദേശം ഒരു പകുതി കടമ്പ കടന്ന കുറച്ച് പേരുണ്ട്. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂണിവേഴ്സിറ്റി LGS വേണ്ടി, പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെയൊക്കെ കമന്റിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു മെന്റർഷിപ്പ് ബാച്ച് എന്നൊക്കെ പറയാമെങ്കിലും ഡെയിലി എക്സാം ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ നൽകുന്ന ബാച്ച്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രൂപത്തിൽ വലിയൊരു സിലബസ് നമ്മൾ ഒരു മാസം ഷോർട്ട് ആക്കിയിട്ട് മാക്സിമം വായിച്ച് പഠിച്ച് അതിന്റെ എക്സാമുകൾ എഴുതി അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള അവസാന വട്ട റിവിഷൻ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ നൽകി ആ ബാച്ച് മുന്നോട്ട് പോയ സമയത്ത് അതിനകത്ത് ഒരു 60%-ൽ അധികം ആളുകൾക്ക് അത് നല്ല ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായി തോന്നി. കാരണം ഞാനത് സക്സസ് ആവുമെന്ന് കരുതി ആരംഭിച്ചതായിരുന്നില്ല. കുറച്ച് ആളുകളൊക്കെ അതിനകത്ത് നെഗറ്റീവായി, കാരണം പുതിയ ആളുകൾ വന്നു, അവർക്ക് ക്ലാസ് ഒന്നും കിട്ടാതെ പഠിച്ചെടുക്കാതെ 30 കൊണ്ട് എക്സാം ബാച്ച് കൊണ്ട് ഉപകാരപ്പെടില്ല. പക്ഷെ 60% ആളുകൾക്ക് ഉപകാരപ്പെട്ടപ്പം അടുത്തൊരു ബാച്ച് ഇപ്പൊ ഖാദി ബോർഡ് LDC വേണ്ടി എക്സാം ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തില് കൃത്യമായ ഒരു മെന്റർഷിപ്പ് ബാച്ച്, ഒരു ഗോൾഡൻ ബാച്ച്, അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ ഡ്രീം ബാച്ച് എന്ന് പറയാം, LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ജോലി കിട്ടാൻ എന്തൊക്കെ വേണോ അതെല്ലാം നൽകാൻ പറ്റുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്നൊരു വ്യക്തിക്ക് അപ്പുറം ഇത്രയും കാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്ത് വലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ കൃത്യമായി PSC നോക്കിക്കാണുന്ന, PSC നിരീക്ഷിക്കുന്ന ഒരാളെന്ന രൂപത്തിൽ അത് സാധിക്കും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് ഒരു ടീം നമ്മളിപ്പം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് 6 അധ്യാപകരടങ്ങുന്ന ഒരു പാനല്, ഞാൻ ഉൾപ്പെടെയാണ് 6 24 hours എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തില് ഈ പറയുന്ന 24 നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പുകൾ ഈ അഡ്മിൻമാരുടെ ശ്രദ്ധയിൽ, ആരെങ്കിലും അതിന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ, എന്ത് സംശയത്തിനും ഉത്തരങ്ങൾ കിട്ടും. ടെലഗ്രാമിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലൈവ് കമ്പൈൻ സ്റ്റഡി ക്ലാസ്സുകളായിട്ട് തരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യാം.
ഡെയിലി എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മളിപ്പോ നൽകിയ എക്സാം ബാച്ച് പോലെയുള്ള എക്സാമുകൾ ആയിരിക്കില്ല. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ പഠിച്ചിട്ട് അതിന് ഒരു ഓർഡർ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ സ്റ്റഡി പ്ലാൻ പാലിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വിളിക്കാം. വളരെ ചുരുങ്ങിയ ആളുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആളുകളെ മാത്രം എടുക്കുന്ന ഒരു ബാച്ചാണ് ഇതിനകത്ത്. കാരണം ഒരു മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ബാച്ചുകൾ മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിക്കോളുന്നില്ല. അതുകൊണ്ട് ഒരു ഓഫ്ലൈൻ സ്ഥാപനം എങ്ങനെയാണോ റൺ ചെയ്യുക, കൊറോണ സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായ ഞാനും നമ്മുടെ സുഹൃത്തിനും കൂടി ഒരു ഓഫ്ലൈൻ സ്ഥാപനങ്ങൾ ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആരംഭിച്ചു, പക്ഷെ കൊറോണ വന്നതോടുകൂടി നമ്മുടെ ആ പ്ലാനുകളെല്ലാം തകർന്നു തരിപ്പണമായതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് നടക്കാതെ പോയ കാര്യങ്ങൾ പിന്നീട് ആ സെന്റർ തന്നെ നമ്മൾ പൂട്ടി. അതുകൊണ്ട് ആ ഒരു ഓഫ്ലൈൻ ബാച്ച് പോലെ കണ്ടിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉദ്യോഗാർത്ഥികളെ ഓൺലൈനിലൂടെ എങ്ങനെ പഠിപ്പിച്ചിട്ട് അവർക്ക് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് അടിക്കാം, അല്ലെങ്കിൽ LGS 2024 വരുന്നു അതെങ്ങനെ നേടാമെന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞല്ലോ, മാത്സിന്റെ അധ്യാപകർ ഉൾപ്പെടെ മാത്സിൽ 20 മാർക്ക്, ബാക്കി GK 80 മാർക്ക് വരുന്ന കാര്യങ്ങൾ, PYQ, ഡെയിലി കറണ്ട് അഫേഴ്സ്, അവിടെ വീഡിയോ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെയുള്ളതായിരിക്കും, അല്ലാതെ പ്രത്യേക ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം വീഡിയോ ക്ലാസ് ആയിരിക്കില്ല. വീഡിയോ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലുള്ള, പക്ഷെ അതിന്റെ നോട്ടും അത് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങളെ മോണിറ്റർ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് സ്റ്റഡി നോട്ടുകൾ നിങ്ങൾക്ക് നൽകും, ക്ലാസ് നൽകും, അതിന്റെ നോട്ട് നൽകും. അത്തരത്തിൽ ടെലഗ്രാം ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പുകളിലായിരിക്കും ആ ക്ലാസ്സുകൾ ഉണ്ടാവുക. ആ ക്ലാസ്സുകളൊക്കെ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം എന്ന് വെച്ചാൽ ഓവർ സംസാരങ്ങളൊന്നും ഇല്ലാതെ ക്ലാസ് മാത്രമായിരിക്കും, അതിന്റെ നോട്ടുകൾ ഉണ്ടാവും. അത്തരത്തിൽ റാങ്ക് ഫയൽ കീറി മുറിച്ച് നോട്ടാക്കി നിങ്ങൾക്ക് അവിടെ നൽകും, എക്സ്ട്രാ ഷുവർ ഷോട്ട് നോട്ടുകളൊക്കെ നൽകും. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കമ്പൈൻ സ്റ്റഡി ക്ലാസ്സുകളും ഈ കാര്യങ്ങളും വളരെ ചെറിയൊരു ഫീസ് മന്ത്ലി ആണ് വാങ്ങുക, അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുടെ നിങ്ങൾക്ക് ഒരുമിച്ച് തരാം അല്ലെങ്കിൽ പിന്നീട് തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഫീസ് വാങ്ങാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം ഒതുക്കി ഒരു വലിയ ടീം വർക്ക് ചെയ്യുമ്പോൾ അവർക്കും ഒക്കെ നമ്മളിത് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ അവർക്കും മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയൊരു ഫീസ് വാങ്ങാതെ പറ്റില്ല. ഈ ഒരു ബാച്ചിനകത്ത് ഒരു ഫീസൊക്കെ ഉണ്ടാവും. October 1 സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളും ഫീസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഡീറ്റെയിൽസും കുറച്ചുകൂടി വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യാം. അതിനുശേഷം October 1 മുമ്പ്, ഇപ്പോൾ October 1 നിൽക്കരുത്, വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ ഈ ഒരു ബാച്ചിനകത്ത്. അപ്പോൾ LDCയുടെ കാര്യം ഫ്രീ ബാച്ച് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇനി LDC പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ വേണം. ഏത് റാങ്ക് ഫയൽ വേണം എന്നായിരിക്കും നിങ്ങളോട് ചോദ്യം, അടുത്ത ചോദ്യം നിങ്ങളുടേതായിരിക്കും. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ, ഞാൻ ആ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ രണ്ടെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇന്ത് നല്ലതാണ് അതിന്റെ ടീമായിരിക്കും, അത് അവർക്ക് ഇഷ്ടമായിരിക്കും. ചിലർ പറയും ഇന്നതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടതാണ് നല്ലത്, വെറൈറ്റി പോയിന്റ് ഇവിടെ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. പേജിന്റെ എണ്ണോ വലിപ്പം ഞാൻ പറയുന്നില്ല, ഞാനിവിടെ എടുത്ത് പൊന്തിക്കുന്നില്ല. എന്റെ കയ്യിൽ രണ്ട് ബുക്കുകളുണ്ട്, അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നല്ലത്, ഇനിയിപ്പോ മൂന്നാമതൊരു ബുക്ക് ഉണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡ് കമ്പനിയുടേതാണെങ്കിൽ അതൊക്കെ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. ഒരു റാങ്ക് ഫയൽ 10th ലെവൽ മെയിൻസിന് അല്ലെങ്കിൽ LDCക്ക് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ വേണം. പുതിയത് വേണമെന്നില്ല, വയത് മതി. ഓക്കെ, പിന്നീട് SCERT ആണ്. SCERT പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്, കാരണം നമ്മുടെ കണ്ണിനൊക്കെ പ്രശ്നമാണ്. അപ്പൊ പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ അത് വാങ്ങുക. അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ചില ബുക്കുകൾ ഇപ്പൊ നമ്മുടെ ഇവിടെ സ്ഥാപനങ്ങൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബുക്ക് സ്റ്റോൾ കിട്ടും, അവിടെ നിന്ന് ചെയ്യുക, നിങ്ങൾ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള പല പബ്ലിക്കേഷൻ ഇറക്കുന്ന നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, അതിന് അത്യാവശ്യം വില കൊടുക്കണം, അത് വാങ്ങിയാലും മതി. ഓക്കെ, അതും ആവശ്യമാണ് SCERT. പിന്നെ SCERT ഒറിജിനൽ PDF സമഗ്രയുടെ സൈറ്റിൽ നിന്ന് കിട്ടിയ നമ്മുടെ ടെലഗ്രാമിൽ മുഴുവനും കൊടുത്തിട്ട് 5-10 വരെ ഉള്ളത്, +2 വരെ ഉള്ളത്, അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് PDF മൊബൈലിൽ വായിക്കുകയും ചെയ്യാം. ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു PYQ ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം നമുക്ക് PSC ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ അനുബന്ധ വസ്തുക്കളൊക്കെ ഒന്ന് പഠിക്കാൻ ഒരു ബുക്ക് എക്സ്ട്രാ വാങ്ങി വെക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കറണ്ട് അഫേഴ്സ് ഒക്കെ നമുക്ക് അവസാന നാളുകളിൽ ചെയ്യാവുന്ന കാര്യം, അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ബുക്കിന്റെ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് പ്രയാസമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിന് ഏറ്റവും നല്ല ബുക്ക് ഏതാ, നിങ്ങളൊരു ബുക്ക് സ്റ്റാൾ പോയിട്ട് അവിടെ തിരയുക. അപ്പൊ ഒരുപാട് ബുക്കുകൾ ഞാൻ കാണിക്കുന്നില്ല, ഇതിപ്പോ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമായിരുന്നു കൊണ്ട് ഞാൻ അതൊന്നുകൊണ്ട് ഇന്നുവരെ സൂക്ഷിക്കുന്നതാണ്. അത്യാവശ്യം ഒരു ബേസ് ഉള്ള ആളുകൾക്ക് ഗ്രാമറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്, ഗിരീഷ് നയ്യാർ സാറിന്റെ ബുക്കാണ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ ഞാൻ ഈ കമ്പനിയുടെ പരസ്യം ചെയ്യുക അല്ല കേട്ടോ, ഞാൻ ഒരു പുസ്തകത്തെയും പരിചയപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തില്ല. നിങ്ങൾക്കറിയാം ഇത് എന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞോളൂ. അതുപോലെ നിങ്ങൾക്ക് PSC ബുള്ളറ്റിനുകളിൽ ഇറക്കുന്ന പുസ്തകങ്ങൾ, ഈ ഒരു പുസ്തകം കണ്ടത് കുറച്ച് മുമ്പുള്ളതാണ്, ഇതിന്റെ പുതിയ പതിപ്പുകള്, വജ്രജൂബിലി പുസ്തകങ്ങൾ, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അത്തരം പുസ്തകങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 150-200 രൂപ കൊടുത്താൽ വാങ്ങി വെക്കാം. അതുപോലെ മാത്സിന് വേണ്ടിയിട്ട് ഞാൻ അതും കാണിക്കുന്നില്ല, 2-3 ബുക്കുകൾ എന്റെ കയ്യിലുണ്ട്. മാത്സിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് പുസ്തകങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്, നിങ്ങൾക്ക് മാത്സ് പ്രയാസമുള്ളവർക്ക് അതും വാങ്ങാം. അപ്പൊ ഇംഗ്ലീഷ് ഈ പറഞ്ഞ PSC ബുള്ളറ്റിന്റെ പുസ്തകം, അതുപോലെ മാത്സിന്റെ പുസ്തകം, മലയാളത്തിനാണെങ്കിലും ഇതുപോലെ ലളിതത്തിന്റെ ബുക്ക്, ഒരുപാട് ബുക്കുകളുണ്ട് മലയാളം, ഇതിനകത്ത് കംപ്ലീറ്റ് PYQ ബുക്കുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് മലയാളം, ഇത് ഞാൻ പറയാൻ കാരണം
മാത്സിന്, ഇംഗ്ലീഷിന്, മലയാളത്തിന് നിങ്ങൾക്ക് പ്രത്യേകം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഒരു LDC അടിക്കാൻ അത് അത്യാവശ്യമാണ്. അപ്പൊ എളുപ്പത്തിൽ ഇത് നേടാം, ഇതിന് എന്തോ ഒരു മാജിക് ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി എന്ന് പറയുന്ന സ്വപ്നം നേടണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു LDC പരീക്ഷ അടിക്കണമെങ്കിൽ ഇവിടെ മൂന്നിലാണ് നിങ്ങൾ കളിക്കേണ്ടത്. അതുകൊണ്ട് ഇത് മൂന്നിലും ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പുസ്തകങ്ങൾ വേണം. പ്രത്യേകം സെപ്പറേറ്റ് നോട്ട് ബുക്കുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, മാനസികമായിട്ട് ഇറങ്ങുക. ഞാൻ പറഞ്ഞാൽ ഇന്നു തൊട്ട് നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്യുക. ഒക്ടോബർ 15 ആകുമ്പോഴേക്കും ഞാൻ ഈ 20 പ്ലേലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തും. കാരണം ഓരോ ദിവസം ഇപ്പൊ ഭരണഘടനയുടെ ക്ലാസ് എടുക്കും, പിറ്റേന്ന് ഹിസ്റ്ററിയുടെ ക്ലാസ്, പിറ്റേന്ന് കേരള ജോഗ്രഫി, അങ്ങനെ ഞാൻ പ്ലേലിസ്റ്റുകൾ ആരംഭിച്ചു തുടങ്ങും. കാരണം നിങ്ങളൊരു സപ്പോർട്ട് വേണമല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒക്ടോബർ 15 ആകുമ്പോഴേക്കും നമുക്ക് ആ 20 പ്ലേലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കാം. കറണ്ട് അഫേഴ്സ് എന്ന് പറയേണ്ട, കറണ്ട് അഫേഴ്സിനൊക്കെ സമയം കിടക്കുന്നു, നമുക്കൊക്കെ പഠിച്ചെടുക്കാം. കാരണം നിങ്ങൾ ഭൂരിഭാഗം കറണ്ട് അഫേഴ്സാണ് കമന്റ് ചെയ്യുക. അതുപോലെ നല്ല നിലവാരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. ഇനി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം ശ്രീധരൻ വേണ്ട പുസ്തകങ്ങൾ ഞാൻ എല്ലാ പുസ്തകങ്ങളും കാണിക്കുന്നില്ല, ഒരുപാട്. കേരള ചരിത്രത്തിന്റെ ശ്രീധരന്റെ പുസ്തകമുണ്ട്, അതുപോലെ ഇന്ത്യ ചരിത്രത്തിന്റെ പുസ്തകങ്ങളുണ്ട്. ശ്രീധരൻ മാത്രമല്ല, ഇപ്പം ലക്ഷ്മീകാന്തിന്റെ പുസ്തകങ്ങളാണെങ്കിൽ ഭരണഘടന പൊളിറ്റി പഠിക്കാൻ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ എക്സ്ട്രാ റെഫർ ചെയ്യണം. അത് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ ഇപ്പം യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ് നീ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോ ആപ്പിൽ ചേർന്ന് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്നൊന്നുമില്ല. ഏറ്റവും നല്ലതൊരു ജോലി കിട്ടാൻ നിങ്ങൾ ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കുക. അന്നും ഇന്നും എന്നും ഞാൻ പറയുക, ഓഫ്ലൈൻ സെന്ററിനെ പോലെ ഗുണം ചെയ്യുന്ന മറ്റൊരു ഒരു സാധ്യതകളുണ്ടോ എന്ന് എനിക്ക് ആ സംശയമാണ്. പക്ഷേ കൊറോണ സമയത്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി ഈ ഓൺലൈൻ പഠനത്തോടെ. പക്ഷെ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഒരു ഓഫ്ലൈനാണ്. പക്ഷേ അതിന് സാധിക്കാത്ത ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്, അവർക്ക് ഇതൊരു ആശ്രയമാണ് യൂട്യൂബ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ യൂട്യൂബ് ചാനലുകളും കാണുക. എല്ലാ യൂട്യൂബ് ചാനലും കാണുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ രീതി അതെല്ലാം കയറി കാണരുത്. കാരണം 10 ചാനലിലും 10 രീതിയിലായിരിക്കും പോവുക. അതെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. പക്ഷെ നിങ്ങൾ പഠിക്കാൻ, ഇപ്പൊ ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങൾക്ക് 10 ചാനലിലെ ഹിസ്റ്ററി ക്ലാസ് കാണാം. കാരണം അതൊരു ടോപ്പിക് അല്ലേ. നിങ്ങൾ 1857 കലാപം പഠിക്കുകയാണ്, അത് പഠിച്ചു തീർന്ന് നിങ്ങൾ 57 കലാപം എന്ന് ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഒരു 20 ചാനലിലെ 20 വ്യത്യസ്ത ക്ലാസ്സുകൾ കിട്ടും. 20 ക്ലാസ്സിലും 20 വ്യത്യസ്ത പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. അതാണ് ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത്. അപ്പൊ അത്തരത്തില് എല്ലാ ചാനലുകളും കണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ പറയാം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചാനലുകളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക. കാരണം എല്ലാവരും അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ നൽകും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു അധ്യാപക ദിനത്തിലൊക്കെ നിങ്ങൾ അത്തരത്തില് അവരെ കൂടി ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത്തരത്തില് ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് ഈ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അതിന്റെ പുസ്തകങ്ങൾ പറ്റുമെങ്കിൽ സംഘടിപ്പിച്ച് വെക്കുക. SERT ഞാൻ പറഞ്ഞല്ലോ, PDF മതി. നിങ്ങൾക്ക് അതിന്റെ പുസ്തകം വാങ്ങിയില്ലെങ്കിൽ PDF മതി. ഓക്കെ, അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാനസികമായി തയ്യാറായി ഇന്ന് തൊട്ട് ഒക്ടോബർ 15 നിൽക്കരുത്, ഇന്ന് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി തയ്യാറാവുക. ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകൾ നൽകും, അത് കണ്ടോളുക. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി LGS പരീക്ഷ കഴിഞ്ഞിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ LDCയുടെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം, LP, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്കാണ് നഷ്ടം എന്നാണ്. അതുകൊണ്ട് എപ്പം നിങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുന്നു അത്രയും നിങ്ങൾക്ക് നേട്ടമാണെന്ന് ചിന്തിക്കുക. അല്ലാതെ അടുത്ത ആഴ്ച, അതിന്റെ അടുത്ത ആഴ്ച എന്ന് ചിന്തിക്കരുത്. ഒക്ടോബർ 15 മുതൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ സിസ്റ്റമാറ്റിക് ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. പഠനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ നിമിഷം മുതൽ. അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങളാണ് നൽകുക. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് അതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഈ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ LDC നമുക്ക് ഇത്തരത്തിലൊരു ക്ലാസ് ചെയ്യാൻ സാധിച്ചില്ല, LGSനാണ് തുടങ്ങിയത്. അപ്പൊ ഇത് ആ ഒരു പ്രശ്നം പരിഹരിക്കണം. LGSനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. LDCക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ മൂന്ന് മേഖല, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഈ പറയുന്ന ഭരണ സംവിധാനം അല്ലെങ്കിൽ IT ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ LGS അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി LGS എന്ന് ചിന്തിക്കേണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി LGS അങ്ങ് ക്ലിയർ ചെയ്ത് പോകും. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമുക്ക് നേടണം എന്ന് ഉറപ്പിക്കുക, നമുക്ക് പൊളിക്കാം.